ഇത് നമ്മുടെ മിഥുനല്ലേ സം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റ മാളൂസ് വേൾഡ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കാണ്. ഇപ്പൊ എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. കുഞ്ഞാറ്റൊക്കെ റെഡി ആവാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ റെഡി ആവാൻ പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് കളറാണ് കേട്ടോ. ബാക്കിയുള്ള സ്കൂളുകളൊക്കെ യൂണിഫോം ആണ് ഒരുവിധം, ഞങ്ങൾക്ക് പക്ഷെ കളറാണ്. അപ്പം ഞങ്ങള് പോവാണ് ഗൈസ്. പിന്നെ ഇന്നൊരു ഒരു ഇതും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഗൈസ്, നമ്മുടെ സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പൊ ഗസ്റ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട്, അതാരാന്ന് ഞാൻ പിന്നെ പറയാം ഗൈസ്. അപ്പൊ ഞാനിപ്പോ വേറെ ഡ്രസ്സാണ് ഇട്ട് നിക്കണത്. ഞാൻ ട്യൂഷന് പോയി വന്നു. ഇപ്പൊ ഒന്നും കൂടെ ഞാൻ മേക്കപ്പ് ചെയ്ത്, ഒന്നും കൂടെ ഞാൻ ചെറുതായിട്ട് പുട്ടിയൊക്കെ അടിച്ച്, ഇനി എനിക്ക് ഡ്രസ്സ് മാറണം. ഇതല്ലേ ഡ്രസ്സ് മാറിട്ട് വരാം. അപ്പോ ഞാനും മമ്മിയും കൂടിയാണ് പോകുന്നത്, കാരണം ഓൾ ആർ വെൽക്കം ആയത് കാരണം ഞാനും മമ്മിയും കൂടെ പോകുന്നുണ്ട്. പിന്നെ അമ്മച്ചി ഇല്ല, അമ്മച്ചി വരുന്നില്ല. അമ്മച്ചിക്ക് മടിയായിട്ട് അമ്മച്ചി അവിടെ ഇരിക്കാണ്, പത്രം വായിച്ചിരിക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ്, അമ്മച്ചി വരുന്നില്ല. പിന്നെ എബിയാന്റെയും കുഞ്ഞച്ഛനും കുഞ്ഞാറ്റി വരുന്നുണ്ട്, കുക്കുവും വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഗൈസ്, ഇന്ന് കളറാണ്, വാവായിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ കൊറേ നാളായി എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട്, അപ്പൊ അവരെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം. അങ്ങനെ സന്തോഷല്ല, വിഷമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വിഷമുണ്ട്. പത്താം ക്ലാസ് ആയില്ലേ, അപ്പൊ ചെറിയൊരു വിഷമുണ്ട്. ഇത്ര പെട്ടെന്ന് വലുതാവാൻ പാടില്ലായിരുന്നു നമുക്ക്. ആ അപ്പം അങ്ങനെയുണ്ട്. അപ്പൊ ഇനി ഞാൻ ഡ്രസ്സ് മാറാൻ പോകുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്നു. ഇതാണ് കുഞ്ഞാരുടെ ഡ്രസ്സ്, ഫുൾ ബ്ലാക്കിലാണ്. ഫുൾ ബ്ലാക്ക്, ഞാനും അതെ. ഇത് ഇതിന്റെ കഥ ഞാൻ പിന്നെ പറയാം. ഇതാണ് ഞാൻ ഇട്ടത്. ഞാൻ കഥ പറയാം. ആന്റിന്റെ ആണ് ഡ്രസ്. ഇത് ആന്റിന്റെ ഡ്രസ് ഇപ്പൊ അപ്പൊ ഞങ്ങക്ക് 10 മണിക്ക് മുമ്പ് എത്തണം, പക്ഷെ കുഞ്ഞാരിക്ക് 10:30 ആവുമ്പൊ എത്തിയാ മതി. അപ്പൊ ഞങ്ങള് വേഗം പോവാണ്. എബിയാനും കുഞ്ഞച്ചനും ഡ്രസ് ഒന്നും മാറി കഴിഞ്ഞിട്ടില്ല. അപ്പൊ എബിയാന്റെയും കുഞ്ഞച്ചനും കുഞ്ഞാറ്റേനെയും കൊണ്ട്, അപ്പൊ എബിയാനും കുഞ്ഞച്ചനും കുഞ്ഞാറ്റനെ കൊണ്ടുവരും. ഞാനും മമ്മിയും കൂടെ പോവാണ്. നമുക്ക് ഇറങ്ങാം, ഞങ്ങൾ ഇറങ്ങാണേ. ബാക്കി അവിടെ ചെന്നൊരു വിശേഷം കാണാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാലേ മാളു. വിശേഷം ഫ്രണ്ട്സിനൊക്കെ കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്താ ഇത് കോപ്പില്ല? നമുക്ക് ഫ്രണ്ട്സ് അധികം ഇല്ല ഗൈസ്. എന്തില്ലാത്ത നമുക്ക് ആകെ ഒന്ന് രണ്ടുപേരൊക്കെ ഉള്ളൂ. അവരെ കാണാലോ. ശ്രീദേവിനെ ലക്ഷ്മിയും കാണു. അപ്പൊ വാ ഇറങ്ങാം. ഇറങ്ങാം. കുഞ്ഞാറ്റ നോക്കണോ? കുട്ടി വലിയ ഉടുപ്പോളിട്ടാണ്, പിന്നെ സ്റ്റക്കാവും. അതല്ല, അവൾക്ക് ചില ഉടുപ്പിടുമ്പോ കിക്കിളിയാവും, അതാണ് പ്രശ്നം. അയ്യോ ഇല്ലേ, പോവാ സമയമില്ല. അവിടെ അവിടെ നിന്ന് ഇവിടെ അടിച്ചിട്ട് വാങ്ങോട്ടെ. രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോവാണ്. പുതിയൊരു അധ്യയന വർഷം നമുക്ക് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് പിന്നെ കളർ ഇടാട്ടോ. അപ്പം ഞാൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ മാത്രമായിട്ടാ കളർ, പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് യൂണിഫോം ഇടണം. പിന്നെ ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്കൂളിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ വേറെ അത് ആരുമല്ല ഗൈസ്, നമ്മുടെ ആവേശ മൂവിയിലത്തെ കുട്ടിയാണ്, കുട്ടേട്ടൻ. അപ്പൊ ഗൈസ്, ആ ചേട്ടന്റെ ശരിക്കുള്ള പേര് മിഥുൻ എന്നാണ്. അപ്പം എല്ലാവരും മിഥുട്ടി എന്നാണ് വിളിക്കുക. അപ്പൊ മിഥുൻ ചേട്ടനാണ് നമ്മുടെ സ്കൂളിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ
അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. നേരെ ഞാൻ പോയത് ഞാൻ 9th പഠിച്ച ക്ലാസ്സിലേക്കാണ്. അപ്പൊ കഴിച്ച് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. എന്റെ ശ്രീദേവികനോട് ഒന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യ ഒളി വന്നത്. പിന്നെ ഞങ്ങൾ ക്ലാസ് ചേഞ്ചിങ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് മാറ്റിയത് മുമ്പത്തെ 9th ആയിരുന്നല്ലോ. അപ്പം വേറെ ക്ലാസ്സിലേക്ക് ഞങ്ങളെ മാറ്റി. പിന്നെ കഴിച്ച് അത് കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞാറ്റനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എബിയാന്റെ കുഞ്ഞച്ചനും കൂടിയാണ് കുഞ്ഞാറ്റനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം അവളെ നേരെ അവളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുടെ സ്കൂൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ കിളിക്കൂടുന്നൊക്കെ എഴുതി ഇങ്ങനെ ഇങ്ങനെ ചുമരും ഓരോ പടങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ കുഞ്ഞാറ്റയുടെ സ്കൂൾ കാണാൻ. പിന്നെ ക്ലാസ്സുകളായാലും അതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഗൈസ്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റി ഇപ്പോൾ ഒന്നിലേക്ക് ആയിട്ടോ. അപ്പം അവളുടെ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് നടന്ന് പിന്നെ ക്ലാസ് കണ്ടുപിടിച്ച് അവൾ അവിടെ കൊണ്ടിരുത്തി. പിന്നെ കുഞ്ഞാറ്റക്ക് ഇങ്ങനെ വിഷമമൊന്നുമില്ല, സ്കൂളിൽ പോയിരിക്കണേന്. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല, അവള് നല്ല ചിരിച്ച് ഇങ്ങനെ പോയിരുന്നു അവിടെ. അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിഥുൻ ചേട്ടൻ വന്നു. പിന്നെ ഗൈസ് ഞാൻ ആളാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പക്ഷെ നമ്മുടെ ആൽഫിയച്ചക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ആൾ നമ്മുടെ നാട്ടുകാരനാണ് ഗൈസ്, പുത്തൂരാണ് വീട്. അപ്പൊ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട് ആളെ. അപ്പൊ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മക്കളോട് ചോദിച്ചാൽ കാണിച്ചത് നമ്മുടെ മിഥുനല്ലേ, മിഥുൻ ചേട്ടൻ തന്നെയാണ് അപ്പോഴാണ് പറയുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ പല റീൽസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അടക്കി വെക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞതോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ എത്തിപ്പെടുന്നത്. അതിനോടെ തന്നെ ഇവിടെ വരാൻ സാധിച്ചതിൽ ഈശ്വരനോടും എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്നെ ഇവിടേക്ക് വിളിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഒരുപാട് സന്തോഷം. ഇവിടെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നന്നേച്ചായാലും മാഷായാലും ഒരുപാട് ടീച്ചേഴ്സൊക്കെ വന്ന് പോയി. എനിക്ക് അവരൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയി. അങ്ങനെയാണ് എന്റെ ശബ്ദം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവോ? സീനിയേഴ്സാണ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ നിങ്ങളെ എല്ലാവരും സീനിയേഴ്സാണ്. ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു മിഥുൻ. നമ്മുടെ മറ്റൊരു അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ മിഥുൻ ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ എനിക്കൊന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇങ്ങനെ ആ ചേട്ടൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. അത് കാരണം എനിക്ക് കാണാനും സംസാരിക്കാനും ഒന്നും പറ്റില്ല ഗൈസ്. എല്ലാവരും വന്നിങ്ങനെ മൂടി ആ ചേട്ടനെ. അപ്പോൾ എനിക്ക് കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അതൊരു ചെറിയ വിഷമായി. അങ്ങനെ ഗൈസ് അന്നാണ് വേറൊരു സംഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിലത്തെ കുറച്ച് കുട്ടികളെ എടുത്തിട്ട് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ഇട്ടു ഗൈസ്. അപ്പം അതിൽ നമ്മുടെ അന്നമ്മയും പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അവള് അതിൻ്റെ കരച്ചിലാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം അവളെ സമാധാനിപ്പിച്ച് അവളെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം അങ്ങനെ നിൽക്കായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ കുറേ കുട്ടി അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവരെ എൻ്റെ അടുത്ത് കൂടി വന്നിട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പം അവരെങ്ങനെ ഞാൻ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഗൈസ് ഇവിടെ മിഥുൻ ചേട്ടൻ നിൽക്കണതിൻ്റെ താഴെ ഒരു ഡോറേനെ വരച്ചിട്ടില്ല. അത് നമ്മുടെ ശ്രീദേവിക വരച്ചതാണ് ഗൈസ്. അവൾ വരച്ച ഡോറാപ്പുച്ചില്ല ഡോറയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം കാണിക്കുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ എവിടേക്ക് ഇങ്ങനെ കടന്ന് നടക്കായിരുന്നു. പിന്നെ അവളെ SPCയിലുള്ള കാരണം അവർക്ക് SPC യൂണിഫോം ഇട്ടിട്ട് വരണം. അപ്പം അവർക്ക് ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ആ പണികളായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ മിഥുൻ ചേട്ടൻ വന്നപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മമ്മയാണ് ശരിക്കും വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ ആ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ. കാരണം ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾ ഇൻ്റർവെല്ലിനാണ് ഗൈസ് പുറത്തേക്ക് ഇറക്കിയത്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് സംസാരിച്ചു. പിന്നെ എൻ്റെ കുട്ടി അനിയന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ ഇങ്ങനെ നിന്ന് ഞാൻ കുറേ നേരം സംസാരിച്ചു ഗൈസ്. പിന്നെ ഗൈസ് 4 മണിക്കാണ് ഞങ്ങൾ വീടുള്ളൂ. അപ്പം അമ്മയ്ക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ക്ലാസ്സിലായിരിക്കും. അമ്മ വെറുതെ നിൽക്കേണ്ടി വരും. അപ്പം അമ്മ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ പോയിട്ടാ അഥവാ നേരത്തെ വിട്ടാ ടീച്ചറെ തന്നെ വിളിച്ചോളൂ. ടീച്ചർ ചീത്ത പറഞ്ഞു. നൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.